കഴിഞ്ഞ സീസണിൽ നിന്ന് ഈ സീസണിലേക്ക് വന്നപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തിയ ഏക വിദേശ താരം. കഴിഞ്ഞ സീസണിൽ കാര്യമായൊന്നും മിന്നാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവച്ച താരം. 3 മത്സരങ്ങൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ. ഒരു ഗോളും മികച്ച പ്രകടനം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈ താരം കാഴ്ചവച്ചത്. ആദ്യം മുതലുള്ള എല്ലാ മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായ സെർജി സിരോഞ്ചയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മനസ്സിൽ ഇപ്പോഴും നിരാശ തന്നെയാണ്. കാരണം അവരുടെ ക്യാപ്റ്റനായ സെർജി സിരോഞ്ചയ്ക്ക് പരിക്കാണ്. ഉടൻ തന്നെ ആ താരം മഞ്ഞക്കുപ്പായത്തിലേക്ക് തിരികെ എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. യെസ്, കേട്ടതുപോലെ തന്നെ സെർജിയോ സിരോഞ്ചയുടെ സീസൺ നഷ്ടമായേക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ എല്ലാവരും പറയുന്നത്. ഇതിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അങ്ങനെ ഈ വീക്കിലെ ടീം ഓഫ് ദി വീക്കിൽ ഇടം നേടിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറായ ആൽബിനോ ഗോമസ്. 9.41 റേറ്റിംഗ് ആണ് താരത്തിനുള്ളത്. തീർച്ചയായും മറ്റു സൂപ്പർ ഗോൾ കീപ്പർമാരെയൊക്കെ മറികടന്ന് തന്നെയാണ് ആൽബിനോ ഗോമസ് ഒന്നാം സ്ഥാനത്തെത്തിയിട്ടുള്ളത്. തീർച്ചയായും ഇത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വൻ സന്തോഷ വാർത്ത തന്നെയാണ്. കാരണം സീസൺ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവർക്കും സംശയമുള്ള ഒരു കാര്യമായിരുന്നു ആൽബിനോ ഗോമസിന്റെ മിന്നും പ്രകടനം കാണുവാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം. എന്നാൽ ഇതുവരെ സൂപ്പർ പ്രകടനം തന്നെയാണ് ആൽബിനോ ഗോമസ് എന്ന താരത്തിന്റെ ഭാഗത്ത് നിന്ന് കാണുവാൻ സാധിച്ചത്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഗെയിമിംഗ് ചാനലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് എഫ് സി ഗോവ ഗെയിം പ്ലേ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തരാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ ലിങ്കിൽ വഴി കയറി കാണുക. നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ഗെയിമിംഗ് ചാനലിൽ കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു സന്തോഷ വാർത്ത എന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് എടികെ മോംബക ഓപ്പണിംഗ് മാച്ചാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട മാച്ച് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കൊൽക്കത്ത ഡെർബി എന്നറിയപ്പെടുന്ന എ ടി കെ വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ മത്സരത്തേക്കാൾ കൂടുതൽ ആളുകൾ കണ്ടത് എ ടി കെ വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മത്സരം തന്നെയാണ്. ഇതിന്റെ പ്രധാന കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞപ്പട ആർമി തന്നെയാണ്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ഈ വരും ഞായറാഴ്ചയാണ്. അത് എഫ് സി ഗോവക്കെതിരെയാണ് ആ മത്സരം. തീർച്ചയായും ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരിക്കുന്നത് ആ താരത്തിന്റെ ഗോളുകൾക്ക് വേണ്ടിയാണ്. അത് മറ്റാരുമല്ല സാക്ഷാൽ ഗാരി ഹൂപ്പറിന്റെ ബൂട്ടുകളിൽ നിന്ന് കുറെ ഗോളുകളാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇപ്പോഴും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വരും ഞായറാഴ്ച മികച്ചൊരു പ്രകടനം തന്നെ ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെക്കുമെന്ന പ്രതീക്ഷയിൽ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ഡിസ്ലൈക്കും ചെയ്യാം. നമ്മുടെ ഗെയിമിംഗ് ചാനലിലെ വീഡിയോ കാണാത്തരാണെങ്കിൽ കാണുക. അപ്പോൾ ഫ്രണ്ട്സ് ഒരു പുതിയ വീഡിയോ വരുന്ന രസ്യമായിട്ടും ബൈ.